തട്ടിൽ കുടുംബം എന്ന് പറയുന്ന തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബങ്ങളിലൊന്നാണ് വലിയ പാരമ്പര്യമുള്ള കുടുംബങ്ങളിലൊന്നാണ് പുത്തൻപള്ളി എന്ന് പറയുന്ന തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തോട് ചേർന്നാണ് ഇവരുടെ വീടായിരുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസം ഇവരുടെ ജന്മ അവകാശം എന്നതുപോലെ തന്നെ നടക്കുന്നതാണ് പത്ത് സഹോദരന്മാരായിരുന്നു ഇവരുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ജോൺ തട്ടിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു ആദ്യം തന്നെ എന്ത് തോന്നുന്നു ഇങ്ങനെ വീട്ടിലേക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അതിനേക്കാൾ ഏറെ അഭിമാനം തോന്നുന്നു സഭയുടെ ഒരു മുഖം മുഖമായിട്ട് മാറാനും വ്യക്താവ വ്യക്താവാനും സാധിച്ചത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുന്നു ഞങ്ങളും പങ്കുചേരുന്നു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാൻ കഴിയുമോ ഞങ്ങൾ എൻ്റെ തൃശ്ശൂർക്ക് എവിടെ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അമ്മാടാണ് ഞങ്ങളുടെ സ്വദേശം അമ്മാടാണ് സ്വദേശം അമ്മ ഞങ്ങൾ ഏകദേശം ഒരു നൂറ് വർഷം മുപ്പാട് മർത്തോമസ് സ്കൂളിൻ്റെ മൂലിക്കുള്ള ഒതിൽ വെച്ചു ഒരു വരി മുറിയാണത് ചെറിയ മുറിയാണ് അതിൽ മൂന്ന് മുറിയുള്ള ഒരു മൂ അടുക്കളടക്കം മൂന്ന് മുറിയുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് ആ വീട്ടിൽ പത്ത് മക്കളുണ്ടായിരുന്നു എൻ്റെ അപ്പനും അമ്മാമ്മയും ഉണ്ടായിരുന്നു അപ്പനും അമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ സൗകര്യം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമായിരുന്നില്ല അവിടെയാണ് ഞാൻ വളർന്നത് പക്ഷേ അന്നും ഒരു മുറുകെ പിടിക്കുന്ന ഒരു ഉണ്ടായിരുന്നു എന്നും പള്ളിയിലേക്ക് പോകാറുണ്ട് പുണ്യശ്ലോകനായിട്ടുള്ള കരിപ്പേരി ഇപ്പോൾ ഒരാളെയൊക്കെ ഇങ്ങനെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മാമ്മയുടെ സഹോദരനാണ് അപ്പോൾ അമ്മാമ്മ ഒരിക്കൽ പറഞ്ഞു തന്നു നമുക്ക് ഈ അച്ഛന് ശേഷം ആരെങ്കിലും ഒരാൾ വേണ്ടതെന്ന് ചോദിച്ചു വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവനുണ്ട് ഇവനും നമുക്കൊന്ന് പരിശ്രമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പരിശ്രമിച്ചു സെമിനാരിയിൽ ചേർന്നു ആൾ മെത്ര അച്ഛനായി പഠിക്കാൻ പോയി മാനേജർ സെമിനാരിയുടെ അതാളായി വക്താവായി അത് കഴിഞ്ഞ് ഇപ്പോൾ ഏത് വർഷമാണ് പട്ടണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപതിൽ ഡിസംബർ ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തൊന്നിനാണ് പട്ടം കിട്ടിയത് അച്ഛനായിട്ട് പട്ടം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഡിസംബർ ഇരുപത്തൊന്നിലാണ് ഇരുപത്തൊന്ന് എൺപത് 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 അതിന് ശേഷമാണ് ആൾ ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അരനാട്ടൻ്റെ പള്ളിയിൽ ഒരു വർഷം ഏകദേശം വികാരിയായിട്ട് അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ഇരുന്നു അന്നത്തെ അവിടുത്തെ അച്ഛൻ വളരെ സൗമ്യനും ശാന്തനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാനശീലത്തിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കിട്ടി അത് കഴിഞ്ഞ് വന്ന് കുണ്ടോളം പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പഠിച്ച് വല്ലതായി ഡോക്ടറെ കേട്ടെടുത്തിട്ട് പോയോ അന്നത്തെ എൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു എനിക്ക് പിതാവിനോട് ചേർന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചേർന്ന് പറഞ്ഞു അതിന് നിങ്ങൾ പഠിച്ചു വരാൻ പറഞ്ഞു പഠിച്ചു വരാൻ പറഞ്ഞു പഠിച്ചു വന്നതിന് ശേഷം വന്നു വീണ്ടും വന്നു വീണ്ടും വന്ന് പിതാവിനോട് അപ്പോൾ പിതാവിൻ്റെ റിട്ടയർമെൻറ്റ് കാലമൊക്കെ ആയിട്ടുണ്ട് പിതാവ് ആർച്ച് ബിഷപ്പായി കുറച്ച് കാലം അവിടെ നിന്നു അതിന് ശേഷം തുമുഴി പിതാവ് വന്നപ്പോൾ തുങ്ങുഴി പിതാവ് പറഞ്ഞു ഞാനൊരു മേജർ സെമിനാരി വിഭാവനം ചെയ്യേണ്ടത് ആ മേജർ സെമിനാരിക്ക് എനിക്കൊരാളെ കിട്ടണം എന്ന് പറഞ്ഞു തൂങ്ങുഴി പിതാവ് കുണ്ടകുളം പിതാവിനോട് പറഞ്ഞു അപ്പോൾ കുണ്ടകുളം പിതാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെയും അന്വേഷിക്കേണ്ട തട്ടിൽ പിതാവിനെ തട്ടിൽ വിളിച്ചാൽ ആ കാര്യം കൃത്യമാവെന്ന് പറഞ്ഞു ഞാൻ മേജർ സെമിനാരിയിൽ പോയി ഞാൻ മേജർ സെമിനാരിയിലേക്ക് പിതാവിനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഷെഡിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ ബലിപീഠം അതിൻ്റെ അപ്പുറത്ത് താമസം അതിന് ശേഷമുള്ള സ്ഥാനം അങ്ങനെ എങ്ങനെയായിരുന്നു അതിനുശേഷം ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു നമ്മുടെ എരിമാത മേജർ സെമിനാരിയിൽ വന്നു അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക വികാരിചൻഡ്രാൾ വികാരിചൻഡ്ര ആളായിട്ട് വന്നു വികാരനായിട്ട് വന്നു ആൺഡ്രിസ് പിതാവിൻ്റെ വികാരിചൻഡ്രേറ്റ് വന്നു അത് കഴിഞ്ഞ് തുംകുളി പിതാവും ആൺഡ്രിസ്വാരി വികാരിചൻഡറേറ്റ് വന്നു അന്ന് ആൾ ഭരണ കാര്യങ്ങളിലൊക്കെ സഹായിച്ചു ചില ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആളവരെ സഹായിച്ചു സഹായിച്ചു അത് കഴിഞ്ഞ് ആൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞു അപ്പോഴാണ് ഈ മേജർ സെമിനാരി ഇത് വരുന്നത് ആ മേജർ സെമിനാരിയിലേക്ക് ആൾ തിരിച്ചു പോയി അവിടെ പോയി ഡോക്ടർ ഏത് വർഷം ബിഷപ്പായി എൺപത് എപത്തി ആ ഏഴിൽ എൺപത്തി ഏഴിൽ എൺപത്തി ഏഴിലാണ് ബിഷപ്പായിട്ട് വരുന്നത് വരുന്നത് ബിഷപ്പ് സഹായം മാത്രാനായിട്ട് വരുന്നത് സഹായം മാത്രാനായിട്ട് വരുന്നത് എൺപത്തി ഏഴിൽ സഹായം മാത്രം മാറുന്നുണ്ട് അത് കഴിഞ്ഞൊരു നാല് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഷംഷാദ്ബാദ് സംസ്ഥാനത്ത് ഇതിൻ്റെ പോയി പോയി സംസ്ഥാനത്ത് പോയി